ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ തിങ്കളാഴ്ച അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നലത്തെ ഒരു ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് ഇന്ന് ഡി വൈനുണ്ടോണം രണ്ടാമത്തെ ദിവസത്തിന് പുലർച്ചെ എനിക്ക് തോന്നും അഞ്ച് മണിക്കൊക്കെ എണീറ്റ് പോയിട്ടുണ്ട് കേട്ടോ കുട്ടികൾ രണ്ടാളും ഇവിടെ ലീലമ്മയുടെ കൂടെ മുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പോൾ ദേ പാച്ചു പതിയും പടി രാവിലെ എണീറ്റു അപ്പോൾ ഇന്ന് എല്ലാവരും നല്ലോണം നേരത്തെ എണീറ്റും കെട്ടോ കാരണം എന്താ വെച്ചാൽ അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ലീലാമ്മ ഉള്ളതല്ലേ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം വൈകിട്ടാണ് പക്ഷേ ലീലാമ്മയൊക്കെ കൃത്യത്തിന് കഴിക്കുന്ന ഒരു അവർ രണ്ട് പേരും അതങ്ങനെയാണ് അപ്പോൾ നമ്മൾ അവരുടെ കാര്യങ്ങൾ നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിംള് നേരത്തോടെ എണീറ്റ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു അപ്പോൾ അതേ ചാക്കോച്ചൻ താഴേങ്കിടെ പോകുന്നുട്ടോ അപ്പോൾ ഇന്ന് ഗോതമ്പ് പുട്ടും പഴമായിരുന്നു നല്ല പഴം നമുക്കറിയാമല്ലോ നമ്മുടെ പഴം ആ കൊല കുറച്ച് ദിവസമായില്ലോ അപ്പം അങ്ങനെ അതോട് കൂടിയിട്ട് ബ്ലെനീറ്റോട് കൂടിയിട്ട് ചോറും കറികളും ഒക്കെ വെച്ച് കഴിഞ്ഞു അപ്പോൾ ഞാൻ വന്നതേ നാളേക്കുള്ള ദോശയ്ക്കുള്ളത് ഇട്ട് വെച്ചു അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്ന് ആദ്യം കുറേ കാലങ്ങൾക്ക് ശേഷം ഒമ്പത് മണിയാവുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പിന്നെ ഇന്ന് കുട്ടികൾക്ക് ക്ലാസ്സിലും പോകണ്ടല്ലോ മറ്റേത് അവർ പോയി കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വെച്ചിട്ട് നമ്മൾ നിൽക്കും അങ്ങനെ രാവിലെ അതേ ചാക്കോച്ചനെയും കൊണ്ട് നെബുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിമ്പിളാണ് പോയി തന്നെ അവരവിടെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ലീലാമ്മ ഇവിടെ നിന്നു കാരണം തോമു എണീറ്റിട്ടുണ്ടായിരുന്നില്ല അവർക്കെത്തിയിരുന്നു അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അവർ വരുമല്ലോ അപ്പം അങ്ങനതേ അര മണിക്കൂർ കഴിഞ്ഞ് വന്നു വന്നതിൻ്റെ ശേഷം ഞാൻ എൻ്റെ ഓർണമെൻസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അവിടെ നിന്നത് കാരണം ഇന്ന് ഞാൻ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ഓർണമെൻസിൻ്റെ വീഡിയോസും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരിത് തിരിച്ചു വന്നു ഇനി ഉച്ചാലത്ത് വിശേഷം കാണാംട്ടോ ആ ഹലോ അപ്പം ഇന്ന് നിങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരം ഞാൻ വീണ്ടും ക്രിസ്റ്റൽ തന്നെയാണ് കൊണ്ടുവതിരിക്കണേ അപ്പോൾ കുറേ പേര് എനിക്ക് തോന്നുന്നത് ഞാൻ ഓർണമെൻറ്റ്സ് തുടങ്ങിയ ഈ ഓർണമെൻസിൻ്റെ വീഡിയോസ് ഇട്ട് തുടങ്ങിയ അവസരത്തിലാണ് ഞാൻ ഈ ക്രിസ്റ്റലിൻ്റെ മാലകൾ കാണിച്ചിരുന്നത് അപ്പോൾ കുറേ പേർക്കൊന്നത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അയച്ച തന്നേലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ കുട്ടികൾക്ക് ആ വീഡിയോ തപ്പിയെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുമുണ്ട് ഞാൻ വീണ്ടും അത് ഒന്നും കൂടി അവരുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം ചെയ്യുകയാണ് അപ്പോൾ തമിഴ്നൂടി ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവുമല്ലോ ഉണ്ടാവുമല്ലോ അപ്പം ഇത് നമ്മളുടെ പല ഷേപ്പിലുള്ള ക്രിസ്റ്റൽ ഉണ്ടെങ്കിലും ഇത് നമ്മളുടെ സ്ക്വയർ ഷേപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ആറ് പിടി എട്ട് പിടി പത്ത് പിടി പിന്നെ പാതസരം ചിലർ അതിനേക്കാളും ഇറക്കത്തിൽ പറയുമ്പോഴും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അതാണ് ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്രിസ്റ്റലാണ് ആണ് കേട്ടോ ഇനി ഇതിൻ്റെ അടുത്ത ഷേപ്പ് ഞാൻ കാണിച്ചു തരാം അടുത്ത ഷേപ്പ് ഇതാ എന്താ ലൗവാണ് ഇതാ ആണ് കണ്ടോ ഷേപ്പിന് മാത്രം വ്യത്യാസം അപ്പം ഇത് പലരും കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മാലയും ബ്രേസ്ലെറ്റും അടക്കാണ് കൊണ്ടുപോകുക പാസരത്തിനേക്കാൾ കൂടുതൽ മാലയും ബ്രേസ്ലെറ്റും ഒരു സെറ്റായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ചെയ്യുക പിന്നെ ഭാഗം ഇങ്ങനെ ലവ് അല്ലെങ്കിൽ പോലും ഇതിൻ്റെ മറ്റേ ലോക്കറ്റുകളുണ്ട് അതുപോലെ തന്നെ കമ്മലുകളും ഈ കളറുകൾ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് അതുപോലെ സെറ്റായിട്ട് വാങ്ങിക്കുകയും ചെയ്യാം പിന്നെ അതിൻ്റെ അടുത്ത കളറാണ് ഇതാ റൗണ്ട് അപ്പോൾ സ്ക്വയർ കഴിഞ്ഞു ലവ് കഴിഞ്ഞു ഇതാ റൗണ്ട് റൗണ്ട് സെക്ഷൻ കണ്ട റൗണ്ട് ഷേപ്പ് കണ്ടോ സെയിം സ്റ്റോൺസ് ആണ് പല ഷെയ്പ്പിലാണെന്ന് മാത്രം അപ്പം ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാച്ചാൽ കുറേ പേര് ചോദിക്കും ഇത് സാരിയിൽ കൊളുത്തി വലിക്കുമോ എന്നൊക്കെ ഇല്ല ഇതിങ്ങനെ അടച്ച് കെട്ടിയിട്ടുള്ളതാ കണ്ടു ഇങ്ങനെ അടച്ച് കെട്ടിയിട്ടുള്ളതാ അപ്പോൾ ഇതാണ് കുട്ടികൾ എന്നോട് വീഡിയോ കൊടുക്കുക എന്ന് പറയുന്നത് വീഡിയോയിലാകുമ്പോൾ നമ്മൾ കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ച് പറയാൻ പറ്റും മറ്റേ ഫോട്ടോസിലാവുമ്പോൾ അങ്ങനെ പറ്റില്ല വോയ്സ് ഓവർ കൊടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും ആവശ്യപ്രകാരം വീഡിയോ തന്നെ ചെയ്യണത് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ മൂന്ന് ഷേപ്പ് കണ്ടു അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ പാതസരം പിന്നെ ആറുപിടി എട്ട് പിടി പത്ത് പിടി പിന്നെ ബ്രേസ്ലെറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ മൂന്ന് ഷേപ്പും ഉണ്ടോ ഇനി അടുത്തത് ഇത് ദ അതിൻ്റെ ഓവലാണ് കണ്ടു ഓവൽ ഷേപ്പ് ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട് ഇതെല്ലാതും അതെ എല്ലാത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട് പിന്നെ ഞാൻ പറയാറില്ലേ ക്രിസ്റ്റൽ യൂസ് ചെയ്യുമ്പോൾ അതും എനിക്കറിയുന്ന ഒരു കുട്ടി തിരിച്ച് പറഞ്ഞു ഉപയോഗിച്ചപ്പോൾ ഭയങ്കര എന്തോ ഭയങ്കര പോസിറ്റീവ് എനർജി പോലെ ഫീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കറക്റ്റാണ് ഇത് ആണ് ക്രിസ്റ്റൽ അപ്പോൾ ഇതിൻ്റെ കമ്മലോ മാലയോ വളയോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം പിന്നെ ഞാൻ പറയാറില്ലേ കുറേ പേര് കാറിലിടാനൊക്കെയാണ് കൊണ്ടുപോവാറുന്നത് ഇത് പക്ഷേ നമ്മൾ കഴുത്തിലിടാനാണ് കാറിൽ ഇടാൻ കൊണ്ടു മുത്താണ് കേട്ടോ ഇങ്ങനത്തെ ക്രിസ്റ്റലിൻ്റെ ഇങ്ങനത്തെ ഇതെല്ലാം മുത്തുകളാണ് കേട്ടോ അപ്പം അങ്ങനെ ഇത് ഇനിയിപ്പോൾ ഇതിൽ മൾട്ടി കളർ ഉള്ളത് ദാ ബട്ടർഫ്ലൈ ആണ് കണ്ടോ ഇതും ക്രിസ്റ്റലാണ് കണ്ടോ സ്റ്റോൺസ് ആണ് ഇത് ഫുൾ കേട്ടോ ദാ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് അപ്പോൾ നമ്മൾ ഇതേ അഞ്ചാമത്തെ ഷേപ്പ് ആണ് കാണുന്നത് സ്ക്വയർ കണ്ടു ലവ് കണ്ടു ഓവല് റൗണ്ട് ദാ ബട്ടർഫ്ലൈ കണ്ടോ ഇതൊക്കെ ക്രിസ്റ്റലാണ് കേട്ടോ ഏത് പാറ്റേൺ വേണമെങ്കിൽ നമ്മളുടെ കയ്യിലുണ്ട് ഇതും ഈ പറഞ്ഞ പോലെ ബ്രേസ്ലെറ്റും പിന്നെ മാല പാദസരം പാദസരം വേണ്ട പാതസരം ഇങ്ങനെ സൈഡ് ഇങ്ങനെ അല്ലെങ്കിൽ എടുക്കുകയുള്ളൂ അപ്പോൾ ഭംഗി ഉണ്ടാവില്ല എന്നാലും ചിലർ എടുക്ക എടുക്കേണ്ടത് തോന്നുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ബ്രേസ്ലെറ്റും മാലയാണ് അധികം പാകം അതുപോലെ ഇത് ഡബിൾ ലെയർ ഭംഗി ഉണ്ടാവില്ല സിംഗിൾ ലെയർ തന്നെയേ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഇതും ഈ പറഞ്ഞ നിങ്ങൾക്ക് ആറ് പിടി ബാക്കിൽ ബാക്ക് ചെയിൻ ഇട്ടിട്ട് ഫ്രണ്ടിൽ കുറച്ച് മതിയെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യും ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ക്രിസ്റ്റലാണ് ഇപ്പം നിങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിൽ മാത്രം ഇത് മതി ബാക്കിൽ ചെയിൻ മതി എന്ന് പറഞ്ഞാൽ നമ്മളതുപോലെ ചെയ്തുതരും ഏത് പാറ്റേൺ ആയാലും നമ്മളത് ചെയ്തു തരും കേട്ടോ അപ്പം അതനുസരിച്ച് വില കൂ കുറയുകയും ചെയ്യും ക്രിസ്റ്റലിന് 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 ക്രിസ്റ്റൽ ആവുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പം അതിൻ്റെ മൾട്ടി കളറിനിണ്ട് കേട്ടോ ഇല്ല അല്ലേ തിൻ്റെ അടുത്തതാണ് ദാ ഇത് ബ്ലാക്ക് ദാ കണ്ടോ ഇത് ബ്ലാക്കാണ് ദാ നല്ല ഭംഗി കേട്ടോ അത് കാണാനായിട്ട് ഇത് ഈ പറഞ്ഞോളാം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പോയിട്ടുള്ളത് പാതസരാണ് കുഞ്ഞെ കുട്ടികൾക്ക് വലിയവർക്ക് ഒക്കെ കരിമണിയുടെ പാതസരും ബ്രേസ്ലെറ്റാണ് ഏറ്റവും കൂടുതൽ പോയിക്കേണ്ടത് പിന്നെ ഈ പറഞ്ഞ പോലെ മാലകളും അപ്പം ഇതും ഈ പറഞ്ഞ പോലെ നല്ല ഒരു ഐറ്റമാണ് കേട്ടോ ധൈര്യം ഇട്ട് വാങ്ങിക്കാം ക്രിസ്റ്റലാണ് നല്ലതരം കല്ലാണ് ഇനി അതിൻ്റെ തന്നെ ഇതാ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കേട്ടോ ഇതിൽ മൾട്ടി കളറും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഇല്ല എൻ്റെ ചെറിയ മാലയിലുണ്ട് ഇതിൽ സ്റ്റോക്ക് ഇല്ല കാണിച്ച് തരാൻ ഇത് തന്നെ മൾട്ടി കളർ അതാ ഇത്ര ഗ്യാപ്പായിട്ട് കേട്ടോ ഇത് ഇങ്ങനെയാണ് വരണത് അതാ ഇങ്ങനെയാണ് വരണത് ഇതല്ല കേട്ടോ ഈ ഭാഗമാണ് വരുന്നത് ഇങ്ങനെ അടച്ച് കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഭയങ്കര ഭംഗിയെ കാണാൻ കേട്ടോ ഇതും അതേ ഈ പാതസരം ബ്രീസ്റ്റിനൊക്കെ പറ്റിയ ഐറ്റാണ് ഇനി അതിൻ്റെ തന്നെ അതാ റെഡ് കേട്ടോ റെഡ് കണ്ടോ ഭയങ്കര ഭംഗിയാണിത് ഈ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാവുന്നോ ആറ് പിടി തൊട്ടുണ്ട് ആറ് പിടി അല്ല നെക്ലസ് തൊട്ട് ചെയ്യാവുന്ന കേസുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട മതി ആവശ്യപ്രകാരം ഞാൻ നമ്മൾ അത് ചെയ്തു കൊടുക്കും അതായത് ബാക്കിൽ ഫുള്ള് കണ്ടോ ഈ കൊടുത്തിന് പകരം ഇവിടുന്ന് ഇവിടം വരെ വട്ടക്കണ്ണിട്ടിട്ട് ഫ്രണ്ട് ഭാഗം മാത്രം ഈ ക്രിസ്റ്റല് അപ്പോൾ ക്രിസ്റ്റലിന് ക്രിസ്റ്റൽ ആവുകയും ചെയ്തു എന്നാൽ എന്താ പറയുക അധികം കാശും ആവില്ല അപ്പം ഇതാണ് ക്രിസ്റ്റലിൻ്റെ നമ്മളുടെ കളക്ഷൻ്റെ അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വീഡിയോസിൻ്റെ കൂട്ടത്തിലായതുകൊണ്ടാണ് എന്താ പറയുക ഔദ്യോഗികമായിട്ട് വെൽവറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ട് ഒന്നും കാണിക്കാത്തതിട്ട കാരണം ജ്വല്ലറി മാത്രമല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഞാൻ ഇതെല്ലാം കൂടി ഒന്നിച്ച് വെച്ചിട്ട് ഒരു ഫോട്ടോ കാണിക്കാം അപ്പം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പത്തിന് അപ്പം നിങ്ങൾക്ക് ഈ ടേബിളിലെ മാറ്റ് കണ്ടാൽ തന്നെ അറിയാം മറ്റേത് പഴയ ഒരു വീഡിയോ ആയിരുന്നു എന്നുള്ളത് അപ്പോൾ ക്രിസ്റ്റലിൻ്റെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസ് ഇതുപോലെ ഓർണമെൻസിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് അത് ഇതിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിത് ഇടയിൽ ഇടയിൽ അത് കയറ്റിടുന്നത് പഴയ എടുത്ത വീഡിയോസാണ് പക്ഷേ സ്റ്റോക്ക് പുതിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ കുറേ പാക്ക് ചെയ്ത് അയക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് മുഴുവൻ ഇരുന്ന് ഇന്നത്തെ പണി മുഴുവൻ അതായിരുന്നു ഒരു മൂന്ന് ഇന്ന് പോസ്റ്റ് ഓഫീസ് അവധിയായതുകൊണ്ട് ഉള്ള സംഭവങ്ങൾ മുഴുവൻ കഴിഞ്ഞിട്ട് എണീക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ന് രാവിലത്തെ എന്താ പറയുക ഉച്ചയിലത്തെ ഫുഡിന് മുമ്പായിട്ട് ഡിമ്പിൾ മറ്റേ വൈൻ ഉണ്ടാക്കാനായിട്ട് പഴം നമ്മൾ വാഴക്കൊലയുണ്ടല്ലോ കായക്കൊല അതുമേലത്തെ വാഴക്കൊല അല്ല കായക്കുല അതുമലത്തെ മേലത്തെ പഴമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു ആ ഡിമ്പിളുടെ ചാനലുണ്ട് കേട്ടോ പഴം വൈൻ ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് നല്ല വൈനാട്ടോ അപ്പോൾ നമ്മുടെ യൂസർ ചേച്ചി പറയും ഞാൻ ഡിമ്പിളിന് പ്രൊമോഷൻ കൊടുക്കണതാന്ന് അങ്ങനെ ആയാലും വിരോധമല്ല എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ മോൾക്ക് മരുമകൾക്കല്ലേ കുഴപ്പമില്ല പക്ഷേ ഇപ്പം രണ്ട് ദിവസമായിട്ട് കാണാല്ലേ കേട്ടോ ചേച്ചി എന്ത് പറ്റിയാന്ന് നിനക്ക് അറിയില്ല വയ്യാണ്ടിരിക്കുകയാണെങ്കിലൊക്കെ വേഗം മാറട്ടെ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഒരു ടോപ്പ് എടുത്തതാണ് കേട്ടോ ഒരു ഫ്രോക്കാണ് കേട്ടോ ഒരു ഫ്രോക്ക് എടുത്തതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി നോക്കിയത് നോക്കിയപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല അപ്പോൾ അത് മമ്മി ഡാഡിയിൽ പോണേലും മുമ്പായിട്ടാണ് ഞാനിത് എടുത്തത് അപ്പോൾ എടുത്തപ്പോൾ വലിയ കുഴപ്പമില്ല നല്ല നല്ല സ്റ്റഫും കാര്യങ്ങളും നല്ല നല്ല കോട്ടൺ ആട്ടോ അതിൻ്റെ വില തന്നെ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് കുറച്ചും കൂടിയും എനിക്ക് ഇഷ്ടം തോന്നി ഇത് കേട്ടോ മറ്റേതിൽ ഫ്രില്ലും കുറച്ച് ആർക്കും ഉണ്ട് അങ്ങനെ ഞങ്ങളിതേ ഊണയൊക്കെയായിരുന്നു ലീലാ മീൻ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്നു അപ്പോൾ ചോറ് പിന്നെ ചെറുപയർ കറി ഇറച്ചി വറുത്തത് മീൻ വറുത്തത് അച്ചാറുകൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഭവങ്ങളേട്ടോ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കുറേ പേരുടെ വിചാരമുണ്ട് ഞാൻ ഇങ്ങനത്തെ ഭക്ഷണമാണ് എൻ്റെ മുഴുവൻ കുറേ പേര് ഡിമ്പിളുടെ ഇതിൻ്റെ അടിയിൽ എഴുതി എൻ്റെ ഭക്ഷണ ക്രമം ശരിയല്ല നമ്മളുടെ വീട്ടിൽ സംഭവം ശരിയാണ് എങ്കിലും നിങ്ങൾക്ക് നിങ്ങളോടായിട്ട് പറയണം ഞാൻ ഇങ്ങനെയൊന്നും അധികം കഴിക്കുന്ന ആളല്ല ഞാൻ വളരെ കുറവ് അത് മിക്കവാറും എന്താ പറയുക എൻ്റേതായ കുറേ ഭക്ഷണ രീതികളുണ്ട് അതാണ് ഞാൻ ചെയ്യാറ് ചെയ്യാറ്ട്ടോ പിന്നെ കാണിക്കുമ്പോൾ ഞാൻ എൻ്റെ നിൻ്റെ എന്ന് പറഞ്ഞിട്ട് കാണിക്കാറില്ലേ നമ്മളുടെ വീട്ടിലെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാണിക്കാറ് അതെന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ ഉൾക്കൊണ്ട് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് ദൈവസാഹിച്ച് ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതൊക്കെ ശ്ര ശ്രദ്ധിക്കേണ്ട കേട്ടോ അങ്ങനെ അവിടുന്നതേ ഇപ്പോൾ ഇവർ ഉച്ചയായിപ്പോൾ ഡാഡി എങ്ങോട്ടോ പുറത്തേക്ക് പോകണം നേരത്തെ പാച്ചുവിന് പോകണം അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിനോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞു എന്നാൽ അതിനുശേഷം ഞാനിങ്ങനെ ഇവനെ വിളിച്ചിട്ട് പറയും ഇത്തിരി ഗൗരവത്തിൽ തന്നെ പറയും പറഞ്ഞിട്ടില്ലേ വെയിലത്ത് പോകാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ മൂപ്പർക്ക് ശരിക്കും അത് മനസ്സിലാവും അപ്പോൾ എനിക്ക് തോന്നി ആ എന്താ പറയുക ഡോക്ടർ പറഞ്ഞ രീതി വളരെ ശരിയാണ് അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ പറയുകയാണ് ഇതിനോട് പറഞ്ഞിട്ടില്ലേ വെയിലത്ത് പോകരുതെന്ന് വെയിലാറുമ്പോൾ അപ്പം കൊണ്ടുപോകില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പരുദേഹം കൂളായിട്ട് ഇറങ്ങി വരണു അപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞങ്ങളിപ്പോൾ കളിയാക്കും ആ ഡോക്ടർ കുറച്ച് മുമ്പ് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഒക്കെ ശരിയായിന്നെ എന്നുള്ളത് തോന്നുന്നതിന് പിന്നെ ഏകദേശം പറഞ്ഞാൽ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു പാച്ചുന് എനിക്ക് തോന്നുന്നു രണ്ട് മാസം കൂടി കഴിയണം ഇപ്പം തന്നെ പറഞ്ഞ് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഓരോന്നിനും ഓരോ പ്രായമുണ്ടല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ അവനും ഈ പറഞ്ഞ പോലെ ഫ്ലുവൻ്റ് ആയിട്ട് പറയാനും എടുക്കാനൊക്കെ പറ്റും തോന്നുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്കറിയാലോ ഞാനൊന്ന് കിടന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റതിന് ശേഷം ഇട്ടോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തപ്പോൾ തോമവും കിടന്നുറങ്ങി ഉറങ്ങിയില്ല മുകളിലില്ല അമ്മ കൂടെ ആയിരുന്നു പാച്ചു കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റതിന് ശേഷം ആ ഇല്ല ഇത് ഉറങ്ങണേൻ്റെ മുമ്പാണ് കേട്ടോ ഉറങ്ങണേന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് പോസ്റ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ പാക്ക് ചെയ്യാനുള്ളതൊക്കെ ഫുൾ പാക്ക് ചെയ്ത് വെച്ചു ഒരെണ്ണം പോലും പാക്ക് ഇല്ലാണ്ട് കംപ്ലീറ്റ് പാക്ക് ചെയ്ത് വെച്ചു അപ്പോൾ ഇതൊക്കെ മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ പിറ്റേ ദിവസമാണ് ഞാൻ ഇടുക അപ്പോൾ രാത്രിയിലാണ് ഞാൻ എൻ്റെ പാക്കിങ്ങും സം കാര്യങ്ങളൊക്കെ പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ കൊണ്ടു നമുക്ക് നമുക്കിന്ന് എന്തായാലും രണ്ടരയ്ക്ക് പോകണ്ടല്ലോ അപ്പോൾ ഇത് നമ്മുടെ ഗോതമ്പ് മണിയുടെ വേറൊരു സംഭവമാണ് കേട്ടോ ഗോതമ്പ് മണി നീളനെയാണ് ഇത് ഊരുണ്ടിട്ടാണ് ഇട്ടോ അപ്പം അങ്ങനെ നല്ല മാല ഇത് തീരെ വെയിറ്റ് ഇല്ല കാണുമ്പോൾ ഭയങ്കര കനം തോന്നും ഗോതമ്പ് മണി നല്ല കനമാണ് ഇതധികം കനല കേട്ടോ പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് കഴുത്തിരി ഇങ്ങനെ പെറ്റിക്ക് എടുക്കണ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു മാലയാണ് കേട്ടോ അപ്പം അങ്ങനെ അത് കൂടാണ്ട് പിന്നെ നമ്മളുടെ ഇത് ഇവിടെ എന്താ പറയുക താലിക്കൂട്ടം നല്ല ട്രഡീഷണൽ താലിക്കൂട്ടമാണ് കേട്ടോ കുഞ്ഞു താലി ഒരു സാധാരണ വലിയ താലിയാണ് ഉണ്ടാവാറ് ഇത് കുഞ്ഞു താലി ഇത് സൂഫിയുടെ കമ്മല് ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഓർഡർ ചെയ്തിട്ടുള്ളത് ഞാൻ പാക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പം അത് സാധാരണ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് കാണിക്കും ഇത് ഹിൻഡൂസിൻ്റെ താലിയാണ് താലിയാണ് വേണം ലോക്കറ്റായിട്ടും യൂസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ആലിലെ കൃഷ്ണം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരെണ്ണവെച്ചാണ് ഇത് റെക്റ്റാംഗിൾ ഷേപ്പിൽ നല്ല ക്രിസ്റ്റലാണ് നല്ല തരം കല്ലാണ് കേട്ടോ ഭയങ്കര നല്ല തരം കല്ല് എനിക്കങ്ങനെ പറയാൻ അറിയുള്ളൂ പിന്നെ ഇത് മാങ്ങാമാലയാണ് നല്ല ഭംഗിയുള്ള മാല കേട്ടോ ഇതൊക്കെ നമ്മൾ ഒരു അഞ്ച് പൗനിലൊക്കെ സ്വർണ്ണെടുക്കില്ലേ അതിന് പറ്റിയ മാലയാണ് അപ്പം ഇപ്പം ആരും ഗോൾഡ് എടുക്കണില്ല ഒക്കെ നമ്മളുടെ കയ്യിൽ തേ ഇതുപോലെ നമ്മളുടെ കയ്യിൽ മീൻസ് ഗോൾഡ് പ്ലേറ്റഡ് എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് അല്ലാണ്ട് എല്ലാവരും എൻ്റെ കയ്യിൽ നല്ല അതാണ് കേട്ടോ യൂസ് ചെയ്യണത് അതിൻ്റെയല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ അങ്ങനെ ഇത് ഡബിൾ ലെയറ് നിങ്ങൾക്ക് എന്നാൾ കാണിച്ചു തന്നെ ഇതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള സംഭവം കരിമണി റൂബിയും കൂടിയിട്ടുള്ളത് നല്ല എന്താ പറയുക നല്ല തരമാല മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ഈ ഒരു കോമ്പിനേഷൻ ഇതിൻ്റെ വളയും വന്നിട്ടുണ്ട് ഈ റൂബിയും ബ്ലാക്ക് വൈറ്റ് അപ്പോൾ അതും ഇതും ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് കമ്മിൽ പിന്നെ റൂബിയോ കരിമണിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് ഞാൻ തരും കേട്ടോ പറഞ്ഞാൽ മതി അങ്ങനതേ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല മേളായിരുന്നു കേട്ടോ മണി തൊട്ട് ഏഴല്ല ഒരു ആറു മണി തൊട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മേളം അത് കഴിഞ്ഞ് ഇവർ വരുമ്പോൾ ഒമ്പതരയൊക്കെ ആയിട്ടുണ്ട് അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നത് വർത്താനൊക്കെ പറഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കഞ്ഞിയായിരുന്നു ഇന്ന് കഞ്ഞിയും ചെറുപയറും പിന്നെ മീൻ വറുത്തുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇന്ന് ഉച്ചേലത്തെ അല്ല സോറി ഇന്ന് വൈകുന്നേരത്തെ ഞങ്ങളുടെ ഇത് എല്ലാവർക്കും കഞ്ഞി മതി എന്ന് പറഞ്ഞു കഞ്ഞി മതി എന്ന് പറഞ്ഞു അങ്ങനെ ഡാഡി ഇതേ ഗോ മറ്റേ ദോശമാവിനുള്ളത് അടിച്ചു തന്നു ഡിമ്പിൾ ഇതാ സമയത്ത് സബ് നാളെ രാവിലേക്കുള്ള സാമ്പാർ ഉച്ചയിലത്തേക്കുള്ള മീൻകറി ഒക്കെ വെച്ചു കാരണം നാളെ ഇനി കുട്ടികൾക്ക് സ്കൂളിൽ പോകണം അവരെ കൊണ്ടാക്കണം കൊണ്ടുവരണം ചാക്കോച്ചനെ നെബിളൈസ് ചെയ്യാൻ കൊണ്ടുപോകണം അങ്ങനെ കുറച്ച് ഡ്യൂട്ടികളുണ്ട് ഡിംബിളിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു എനിക്കും ഈ പറഞ്ഞ പോലെ നാളെ ഇപ്പോൾ ഓണത്തിൻ്റെ ആയതുകൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെയൊക്കെ എന്താ പറയുക അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ ഇത്രക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ ഞാൻ വളരെ ചെറിയ വീഡിയോന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് അധിക ഭാഗം ഞാൻ അങ്ങനെ ആക്റ്റീവ് ആയിരുന്നില്ല ഒരു അടക്കളപ്പടി പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ എനിക്ക് ചെയ്യാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാ കുട്ടികളും പറഞ്ഞു എന്നോട് നന്നായി റെസ്റ്റ് എടുക്കാൻ അപ്പോൾ അവരുടെയൊക്കെ വാക്ക് വാക്കുമാനിച്ച് ഞാൻ ഇന്ന് ഫുൾ റെസ്റ്റിലായിരുന്നു അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ